സ്പീക്കർ എൻ ഷംസീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷംസീർ, പുഷ്പനെ സംബന്ധിച്ചോളം ജീവിച്ചിരിക്കുമ്പോൾ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും ഒരുപാട് സഖാക്കൾക്ക് ചൂടും ചൂരും പോരാട്ട വീര്യവും ഒക്കെ തന്നെ പകർന്നു നൽകിയ ഒരു സഖാവാണ്. ആ സഖാവിനെ കുറിച്ച് താങ്കളുടെ സ്മരണ. പുഷ്പനുമായി 29 വർഷം വളരെ അടുത്ത് ആത്മബന്ധമുള്ളവരാണ് ഞാൻ. പുഷ്പന് വെടിയേറ്റ് 30 വർഷം തികഞ്ഞിരിക്കുന്നു. പുഷ്പനെ ഞാൻ പരിചയപ്പെടുന്നത്, പുഷ്പനുമായി അടുത്ത ബന്ധം വരുന്നത് ഞാൻ വെണ്ണംകുളിൽ 1st ഡിഗ്രി പഠിക്കുമ്പം തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പുഷ്പൻ കിടക്കുന്ന സമയത്താണ്. തുടർന്ന് മരിക്കുന്ന ഒരു 2nd പുഷ്പന്റെ ആരോഗ്യനില വഷളാ. പുഷ്പന് ഒരു കാർഡിയക് അറസ്റ്റ് വന്നു. തുടർന്ന് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് ബേബി മോറിലേക്ക് പോയി. ബേബി മോറിൽ എത്തിയപ്പോ പുഷ്പൻ, ഞാൻ വീഡിയോ കോളിൽ പുഷ്പൻ കൈകൊണ്ട് വീശിയിരുന്നു. പിന്നീട് വീണ്ടും കാർഡിയക് അറസ്റ്റ് വന്നു. പുഷ്പന്റെ ബ്രെയിൻ നിശ്ചലമായി. ഇപ്പം പുഷ്പൻ ലോകത്തോട് വിടവറഞ്ഞിരിക്കുന്നു. പുഷ്പൻ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹാസൂര്യനാണ്. ആ മഹാസൂര്യനാണ് ഇപ്പൊ സ്വയം പ്രസ്തവിച്ചിരിക്കുന്നത്. പുഷ്പനെ വെടിയേറ്റതിന് ശേഷം പുഷ്പനെ ഏറ്റവും മേജർ സർജറിക്ക് വിധേയമാക്കുന്ന 2018 ഇതേ ബേബി മെമ്മോറിയൽ അന്ന് ഡോക്ടർ ശൈലേഷായിരുന്നു ആ സർജറി നടത്തിയത്. വളരെയധികം കടുത്ത മാനസിക സംഘർഷമായിരുന്നു. കാരണം പുഷ്പന്റെ മുകളിൽ, പുഷ്പം നിങ്ങൾക്കറിയാം ക്വാഡ്രിപ്ലീജിയായിരുന്നു, പുഷ്പന്റെ മുകളിൽ അനസ്തീഷ്യ കൊടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അനസ്തീഷ്യ കൊടുക്കുന്ന ഘട്ടത്തിൽ തിരിച്ച് അതുപോലെ തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് ഡോക്ടേഴ്സ് ഒരു ആൻസൈറ്റി പ്രകടിപ്പിച്ചു. അന്ന് CPM സെക്രട്ടറി സെക്രട്ടറി കൂടിയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഏതായാലും നമുക്കൊരു പരീക്ഷണം നടത്താം. പക്ഷെ അന്ന് മെഡിക്കൽ സർജറി വിജയിച്ചു. പുഷ്പനെ ഏതാണ്ട് 6 പിന്നീട് വീണ്ടും ജീവിച്ചു എന്നുള്ളതാണ്. പുഷ്പനെ സാധാരണ CPIMന്റെ പ്രവർത്തകന്മാർ മുതൽ CPIMന്റെ മുതിർന്ന നേതാക്കൾ വരെ വളരെ ആദരവോടും ബഹുമാനത്തോടും കാണുന്ന വ്യക്തിയാണ് സഖാവ് പുഷ്പൻ. എനിക്കറിയാം, എന്റെ ഇപ്പോ ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. സഖാവ് പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രി വന്നതിന് ശേഷം പുഷ്പന്റെ നെറ്റിത്തടത്തിൽ വളരെ സ്നേഹത്തോടെ ഒന്ന് കൈകൊണ്ട് തടവുന്ന ദൃശ്യം, അതുപോലെ സഖാവ് കോടീരിയുമായി ചിരിച്ചും കളിച്ചു നിൽക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ എന്റെ കൈവശമുണ്ട്. പുഷ്പനോട് പാർട്ടി സഖാക്കൾക്ക് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു. തിരിച്ച് പുഷ്പനും പാർട്ടിയോടും പാർട്ടി സഖാക്കളോടും വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു. പുഷ്പനും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ്. 3 പതിറ്റാണ്ട് അദ്ദേഹം നിങ്ങൾക്കറിയാം ബെഡ് റിഡൻ ആയിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു സഖാവ് പുഷ്പൻ. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ തന്റെ തലയുടെ ഇടതുവശത്തുള്ള TVയിലൂടെ അദ്ദേഹം വീക്ഷിക്കുമായിരുന്നു. എല്ലാ സംഭവങ്ങളെ കുറിച്ചും അദ്ദേഹം അപ്ഡേറ്റഡ് ആയിരുന്നു. അതാണ് പുഷ്പന്റെ പ്രത്യേകത. ആ പുഷ്പൻ ഇന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. പുഷ്പന്റെ നഷ്ടം നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാർക്ക് ഒരു കനത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ജീവിത മാതൃക അത്രയധികം ഉദാത്തമായ ജീവിത മാതൃകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മരണത്തിൽ ദുഃഖവും അനുശോചനയും രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി സ്പീക്കർ എൻ ഷംസീർ.